നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ എക്സാമിനേഷൻ ജൂലൈ 26 നടക്കാൻ പോകുന്നത്. ജൂലൈ 26 നമ്മൾ ജൂണിനാണ് എക്സ്പെക്ട് ചെയ്തത്, അത് ജൂലൈ ആയി. ജൂലൈ തന്നെ ഏറ്റവും അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ മുതൽ ഓഗസ്റ്റ് വരെയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അതായത് എക്സാം ഓൺലൈൻ ആയിരിക്കുമോ ഓഫ്ലൈൻ ആയിരിക്കുമോ? ഓൺലൈൻ ആണെങ്കിൽ സെൻ്റർ ബേസ്ഡ് ഹോം ബേസ്ഡ് രണ്ടും കാണുമോ? എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്? കാരണം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോന്നും നമ്മൾ വെക്കണ്ടേ, നമ്മുടെ സെൻറ്റർ ചെയ്ത് വെക്കണം. അതുപോലെ റീവേരിഫിക്കേഷൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അല്ലേ? അത് ആ റിസൾട്ട് വന്നിരുന്നെങ്കിൽ ഇവൻ നമ്മൾ ചിലപ്പോൾ ഗ്രൂപ്പ് പാസ്സാവും, ചിലപ്പോൾ പാസ്സാവില്ല. അപ്പോൾ പാസ്സായി കഴിഞ്ഞാൽ ചെയ്യണ്ടല്ലോ. പാസ്സായില്ലെങ്കിൽ മാത്രം നമ്മൾ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് പൈസ അടച്ച് രജിസ്ട്രേഷൻ ചെയ്താൽ പോരെ. പിന്നെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എക്സംഷൻ ഉണ്ട്, ഞാൻ രജിസ്ട്രേഷൻ ചെയ്യണോ? അതായത് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട A to Z കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ, അതായത് എൻ്റെ ഫ്രണ്ട് നന്ദു, അവന് ഇൻ്റർൻ്റെ രണ്ട് ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ചെയ്യണം. ഞാൻ അവന് വേണ്ടി ചെയ്തു കൊടുത്തതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് എൻ്റെയിലുണ്ട്. നിങ്ങൾക്ക് ആ സ്ക്രീൻ റെക്കോർഡ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ എന്താ, നിങ്ങൾ ആ സ്റ്റെപ്പുകളെല്ലാം ഫോളോ ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വഴിയെ വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ലാപ്ടോപ്പോ മൊബൈലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഡിവൈസിൽ കയറിയിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ICMA ആയി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ പേജിലേക്ക് വരും. ഞാൻ ഇതാ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കയറുക, ICMA എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടോപ്പിൽ എന്താ ഒരു ബാനർ കാണും. ആ ബാനറിൽ ഹോം, എബൌട്ട് അസ്, മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിരിക്കും. അപ്പോൾ നമ്മളതിൽ എന്ത് വേണം, സിമ്പിളായിട്ട് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിൻ്റെ പോർട്ടലിലേക്ക് വരും. കണ്ടോ, സ്റ്റുഡൻസിൻ്റെ പോർട്ടലാണിത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു പോർട്ടലിൽ, ഈ ഒരു വിൻഡോയിലാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ വേണ്ട എന്താണ്, എക്സാമിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ നേരത്തെ പോലെ ടോപ്പ് ബാനറിൽ കോഴ്സ്, അഡ്മിഷൻ, എക്സംഷൻ, ട്രെയിനിങ്, എക്സാമിനേഷൻസ് എഴുതിയിരിക്കുന്നത് കണ്ടോ, ഞാനിപ്പോൾ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ എക്സാമിനേഷൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എക്സാമിനേഷൻസിൽ ക്ലിക്കാക്കി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതാ നമുക്കിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ കാര്യങ്ങൾ കാണും. ഗൈഡൻസ് ഫോർ സ്റ്റുഡൻസ്, നോട്ടിഫിക്കേഷൻസ്, ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. കണ്ടല്ലോ, ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. ദാ ഇവിടെയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ തന്നെ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ ആ ജസ്റ്റ് ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എന്താണ് ദാ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ജസ്റ്റ് എല്ലാത്തിൻ്റെയും പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക, ദെൻ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് കാണും. അതിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രശ്നമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കോഴ്സ് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ അങ്ങനെ, ഫൗണ്ടേഷൻ, ഫൈനൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ മെത്തേഡ് എന്താണ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിനും ഫൈനൽ സ്റ്റുഡൻസിനും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, നമുക്കിവിടെ ഇൻ്റർമീഡിയറ്റ് ആണ്, ഇൻ്റർമീഡിയറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്ലിക്ക് ഹിയർ അടിക്കാം. അപ്പോൾ നമ്മുടെ എക്സാം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ട ഒരു വിൻഡോയിലേക്ക് വരും. അതിന് മുമ്പ് താഴെ വന്നിട്ട് ഒരു പെർമിഷൻ കൊടുക്കാനുണ്ട്, അക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. കണ്ടോ, ഈ പെർമിഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പെർമിഷൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വിൻഡോ വരും. അവിടെയാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നു. എന്താ വരുന്നത് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് സൈറ്റ് കുറച്ച് ഹാങ് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടോ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടിക്കാനുള്ള ഫോമാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടോപ്പിൽ കാണും. അവിടെ ചെന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസ്, നമ്മുടെ നെയിം, മിഡിൽ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, നമ്മുടെ അഡ്രസ്, കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. നമുക്ക് നോക്കാം. കണ്ടോ, കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ എന്താണ് സംഭവമാണ്, നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം താഴെ എക്സാമിനേഷൻ സെൻറ്റർ, നമ്മൾ ഏത് എക്സാമിനേഷൻ സെൻറ്ററിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അല്ലേ. എക്സാം ഓൺലൈൻ ആണോ എക്സാം ഓഫ്ലൈൻ ആണോ എന്നുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, എക്സാം ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും എക്സാം എഴുതണമെങ്കിൽ നമുക്ക് എക്സാമിൻ്റെ ഈ ആപ്ലിക്കേഷൻ എന്തായാലും ഫില്ല് ചെയ്ത് പൈസ അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ജസ്റ്റ് ഇത് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓൺലൈൻ എഴുതാനോ ഓഫ്ലൈൻ എഴുതാനോ രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തരും. അതുപോലെ ഓൺലൈൻ ആക്കിയിട്ട് ഹോം ബേസ്ഡും സെൻറ്റർ ബേസ്ഡും രണ്ടും ഉണ്ടെങ്കിൽ അത് രണ്ടിൽ ഏതാന്ന് വെച്ചാൽ അത് കൺവേർട്ട് ചെയ്യാനുള്ള എന്ത് നമുക്ക് ഓപ്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി മുമ്പോട്ടുള്ള നോട്ടിഫിക്കേഷൻസ് റിലീസ് ചെയ്യുന്നതിലൂടെ തരും. അതുകൊണ്ട് പ്രശ്നമാക്കണ്ട. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ സാധാ ഒരു നോർമൽ എക്സാം എഴുതാൻ പോകുമ്പോൾ എവിടെയാണ് നമ്മുടെ സെൻറ്റർ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ എവിടെയാണോ നമ്മുടെ സെൻറ്റർ, ഓഫ്ലൈൻ ആണെങ്കിൽ എവിടെയാണോ സെൻറ്റർ, നമ്മൾ നോർമലി വെക്കുന്ന സെൻറ്റർ എവിടെയാണ് നോക്കുക, ആ സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഞാനിവിടെ വെക്കുന്നത് എറണാകുളമാണ്. ഓക്കെ, നമുക്ക് എറണാകുളം നോക്കാം.
ഓക്കെ, എറണാകുളം വന്നു. ഓക്കെ, ആ എറണാകുളം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ആവും, ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ബാക്കിയുള്ള എക്സാം സെൻറ്റേഴ്സിൻ്റെ നെയിം താഴെ വരും. ആ താഴത്തെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കോളമാണ് എക്സാം സെൻറ്റർ നെയിം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ എറണാകുളത്തെ എക്സാം സെൻറ്റർ ഇതാണ്, എറണാകുളം 203, അതാണ് എക്സാം സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ആ 203 എന്ന് പറയുന്ന എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ സിലബസ്, സിലബസ് ആകിപ്പോൾ 2016 സിലബസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സിലബസാണ് 2016 സിലബസ്, ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോഴ്സ് ഇൻ്റർമീഡിയറ്റ് ആണ്, അതിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതിനൊക്കെയാണ്? ഇവിടെ നന്ദുവിന് ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും അപ്ലൈ ചെയ്യണം, അതായത് ബോത്ത് ഗ്രൂപ്പ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ മൂന്നാമത്തെ ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് ഗ്രൂപ്പ് മാത്രമാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നന്ദുവിന് ബോത്ത് ഗ്രൂപ്പാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വരാമെന്ന്. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു, കാരണം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത്, നമ്മുടെ എക്സാമിനേഷൻ്റെ സെൻറ്റർ, നമ്മുടെ സിലബസ്, അതുപോലുള്ള കാര്യങ്ങൾ. അതിനുശേഷം സബ്മിഷൻ സക്സസ്ഫുള്ളി. നമ്മൾ എന്ത് ചെയ്യാം, പ്ലീസ് അറ്റാച്ച് ഫോട്ടോ ആൻഡ് നമ്മുടെ സിഗ്നേച്ചർ. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ അടിക്കാം. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഫോട്ടോയും സിഗ്നേച്ചറും ഉണ്ട് അല്ലേ. അപ്പോൾ നന്ദുവിന് ഇവിടെ ഓൾറെഡി നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടാബിലേക്ക്, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞ ഒരു ടാബിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ സക്സസ്ഫുള്ളി അപ്ലോഡഡ് ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നും നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്തൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ കമ്പൽസറി ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്ദുവിന് ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ചെയ്യേണ്ട. ഇനി ഇപ്പുറത്ത് വന്നിട്ട് എന്ത്, പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടോപ്പിൽ കാണാൻ പറ്റില്ലേ, നമ്മൾ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് അടിച്ചു, എല്ലാം അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്തു. അതിനുശേഷം വീണ്ടും അതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ആ ഫോട്ടോ സിഗ്നേച്ചർ നിങ്ങൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം കേട്ടോ. ഇനിയൊന്നുമില്ല, നമ്മുടെ സാധാ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പേ ഫീസ്. ഓക്കെ, നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം പേജ് ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ആവും. നമ്മളിവിടെ എന്താണ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതായത് ബിൽ ഡെസ്ക് ഗേറ്റ് വേ ആണ് നമ്മൾ ഈ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഗേറ്റ് വേ, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്രൂപ്പിന് 1200 രൂപ, നമ്മുടെ ഇൻ്റർമീഡിയറ്റിന് ഒരു ഗ്രൂപ്പിന് 1200 രൂപ, രണ്ട് ഗ്രൂപ്പിന് 2400 രൂപ, കൂടാതെ അവരുടെ സർവീസ് ഫീസായിട്ട് സർവീസ് ചാർജ് ആയിട്ട് ഒരു 24 രൂപയും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതിനുശേഷം ജസ്റ്റ് പേ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ബാക്കി പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കണം. അതിനുശേഷം OTP വരും, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ എന്താ പേയ്മെൻറ്റ് നടത്തണം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ കാണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അത് നോക്കുക. ഇത് വരും, അതിനുശേഷം വീണ്ടും പേ എടുക്കുക. ഇനി സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്, ബാക്കി നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പരിപാടി കഴിഞ്ഞു. പക്ഷേ നമ്മൾ എപ്പോഴും പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് വരുന്ന സ്ക്രീൻ എന്ന് പറഞ്ഞാൽ എറർ പേജ് എന്നായിരിക്കും. നിങ്ങൾ റിഫ്രഷ് ചെയ്ത് ഈ പേജിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ ഒരു മെസ്സേജ് എഴുതി കാണിക്കും. നമ്മൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല, ആ ടാബ് അതുപോലെ അവിടെ ഇട്ടിരിക്കുക. മറ്റൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കൂടി ഇതുപോലെ നമ്മുടെ CMA വെബ്സൈറ്റിൽ കയറുക. സ്റ്റുഡൻസിൽ എക്സാമിനേഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഓൺലൈൻ എക്സാമിനേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ അടിക്കുമ്പോൾ, അതായത് ക്ലിക്ക് ഹിയർ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ലെറ്റർ എഴുതിയിരിക്കും. അതിന് താഴെ, തൊട്ട് താഴെ, പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ബട്ടനും കാണും. ആ പ്രിൻ്റ് ബട്ടനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു PDF വരും. നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിനാണ് അപ്ലൈ ചെയ്ത്, ഏതാണ് നമ്മുടെ എന്ത് സെൻറ്റർ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു PDF വരും. ആ PDF നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പേജ് ലോഡായില്ല, എറർ പേജാണ് കാണിച്ചത്, പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ജസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളായാലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാണ്, ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആര് തരുന്നോ അവിടെ നിന്ന് നിങ്ങൾ കാര്യം കേൾക്കുക. അല്ലാതെ വെറുതെ റൂമേഴ്സിൻ്റെ പുറകെയും അസംഷൻസിൻ്റെ പുറകെയും ഒന്നും പോകരുത്. നിങ്ങൾ പഠിക്കുക. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് അറിയാം. നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവണം. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.